രാജ്യത്തെ കോവിഡ് കേസുകൾക്ക് കാര്യമായ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഇന്നും കോവിഡ് പ്രതിദിന രോഗബാധ 40,000 മുകളിലാണ്. അതേസമയം 1,000 താഴെയാണ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം രാജ്യത്ത് ഏറ്റവും അധികം പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43,393 കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,75,2,950 ഉയർന്നു. 4,58,727 ആക്ടീവ് കോവിഡ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. 2,98,87,284 പേർക്ക് രോഗമുക്തി ലഭിച്ചതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം 44,459 പേരാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. രാജ്യത്ത് കോവിഡ് മരണങ്ങളിൽ കുറവ് രേഖപ്പെടുത്താൻ തുടങ്ങി എന്നത് ആശ്വാസമേകുന്ന കാര്യമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 911 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളിൽ 1,000-ലധികമായിരുന്ന മരണം കുറഞ്ഞതും ആശ്വാസകരമാണ്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങൾ 4,05,939 ഉയർന്നു. ഇതുവരെ 36,89,90,222 വാക്സിനേഷനാണ് രാജ്യത്ത് നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  19,07,216 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നലത്തെ കണക്കുകൾ കൂടി ചേർന്നതോടെ ഇതുവരെ നടത്തിയ പരിശോധനകളുടെ എണ്ണം 42,33,32,097 ഉയർന്നുവെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. 40,23,173 പേർക്കാണ് ഇന്നലെ മാത്രം വാക്സിൻ നൽകിയത്. ലോക്ഡൌൺ ഇളവുകൾ തുടരുന്നതിനിടെ കേരളത്തിൽ വ്യാഴാഴ്ച 13,772 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സംസ്ഥാനത്തെ കോവിഡ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 127,152 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.83. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 18,63,00,000 പിന്നിട്ടത്. വേൾഡോമീറ്ററിന്റെ കണക്കു പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,50,000 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആകമരണം 40,25,670 ഉയർന്നു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 17 കോടി കടന്നു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്ത പ്രതിദിന കോവിഡ് കേസുകളിലും മരണത്തിലും ബ്രസീലാണ് ഒന്നാമത്. രാജ്യത്ത് 600,000-ലധികം പേർക്കാണ് 24 മണിക്കൂറിനിടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,733 പേരാണ് മരിച്ചത്. ഇതോടെ ആകമരണം 5.30 ലക്ഷം പിന്നിട്ടു. 1,89,00,000 രോഗബാധിതരാണ് രാജ്യത്തുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.